ഇങ്ങനെയായിപ്പോയി. ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം ഈ പാപം എന്നൊരു ഡോഗ്മ, ഞാൻ ഡോഗ്മയെ കുറിച്ച് പറഞ്ഞു, പാപബോധം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹിന്ദു മിതോളജി അനുസരിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ജന്മം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ ജന്മം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് എന്താണ്? അതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ആദ്യത്തെ സൈനോ ബാക്ടീരിയ ചെയ്ത പാപമാണ് നമ്മളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അല്ലേ. ബാക്ടീരിയയ്ക്ക് മുന്നേ ഒന്നുമില്ലല്ലേ, ബാക്ടീരിയ ആരാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അയാളാണല്ലോ യഥാർത്ഥത്തിൽ അപ്പോൾ ഈ പാപങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം പാപമുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു കർമ്മം അനുഷ്ഠിക്കുക, കർമ്മ തിയറി എന്ന് പറയുന്ന തിയറി നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, സോഷ്യൽ തിയറിയിൽ പറഞ്ഞതാണ് കർമ്മ. കർമ്മം വെച്ചാൽ മുൻജന്മ പാപങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളൊരു വലിയ പാപിയായിരുന്നു, ഈ ജന്മത്തിൽ നിങ്ങളൊരു പിച്ചക്കാരനായി മാറി. അപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങൾ കുറേ പൈസ തന്നിട്ട് നിങ്ങളെ അങ്ങ് സമ്പന്നനാക്കും. കഷ്ടപ്പെടാ, വീട്ടിൽ പോടാ അല്ലേ, ഒറ്റയടിച്ച് പറഞ്ഞു വിടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഘോര പാപമാണ്. കാര്യം എന്തറിയോ, ഈ ഭിക്ഷക്കാരനായി മാറിയാള് ഈ ജന്മത്ത് ഭിക്ഷയെടുത്ത് നരകിച്ച് നാമാവിശേഷമായി ഈ പാപങ്ങളെല്ലാം കഴുകിയെടുത്തെങ്കിൽ മാത്രമേ അവന് ശുദ്ധി കിട്ടി അടുത്ത ജന്മത്തിൽ ലിബറേഷൻ കിട്ടുള്ളൂ. അതേസമയം ഞാൻ അവന് പൈസ കൊടുത്താൽ അവൻ്റെ കുടിശ്ശിക ഉണ്ടല്ലോ, പാപ കുടിശ്ശിക, അതവിടെ കിടക്കും, അവൻ അടിച്ചു പൊളിച്ച് ജീവിതം നയിക്കും, അവൻ വീണ്ടും അടുത്ത ജന്മത്തിലും മോശമായിട്ട് ജീവിക്കും. ഞാൻ എത്ര ക്രൂരനാണ്.